മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് ജോൺ ബോൾ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഒട്ടേറെ വിവാദങ്ങളും ചർച്ചകളുമാണ് നടക്കുന്നത്. ഇപ്പോൾ ചർച്ചയാകുന്നത് മരണം ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കുറവുകൊണ്ടാണ് സംഭവിച്ചെന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്ത് നടനുമായ ജോളി ജോസഫിന്റെ ആരോപണമാണിത്. കട്ടിലിൽ നിന്ന് വീണതിനെ തുടർന്ന് ജോൺ ബോൾ മണിക്കൂറുകളോളം തറയിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായെന്ന് ജോളി ജോസഫ് പറയുന്നു. ദേഹഭാരമുണ്ടായിരുന്ന ജോൺ ബോളിനെ എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്താൻ അടിയന്തര ജീവൻ രക്ഷാ സംവിധാനങ്ങൾ ലഭിച്ചില്ലെന്ന് ജോളി ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് സംവിധാനങ്ങളുടെ സഹായം യഥാസമയം ലഭിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അന്തരിക്കുമ്പോൾ അനുശോചനം അറിയിക്കാൻ ആയിരങ്ങൾ എത്തുമെങ്കിലും ആവശ്യത്തിന് അര ആളുപോലും ഇല്ലാത്ത ഒരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത്. എൻ്റെ ജോൺ ബോൾ സാറ് മരിച്ചതല്ല, നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണെന്നും ജോളി ജോസഫ് കൂട്ടിച്ചേർത്തു. ജോളി ജോസഫ് എഴുതിയ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം കേൾക്കാം. എന്റെ ജോൺ പോൾ സാർ മരിച്ചതല്ല, നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ്. കഴിഞ്ഞ ജനുവരി 21 പ്രശസ്ത സംവിധായകൻ വൈശാഖിന്റെ മോൺസ്റ്റർ എന്ന സിനിമയിൽ ഒരു ചെറിയ പ്രത്യേകതര വേഷം ചെയ്യാൻ എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഉള്ള ഒരു രാത്രി മാർക്കറ്റ് ആയിരുന്നു മട്ടാഞ്ചേരിയിൽ സെറ്റിട്ടത്. കഥാപാത്രത്തിന്റെ വേഷവിധാനങ്ങളോടെ നിന്ന എന്നെ ജോൺ സാർ വളരെ പ്രയാസത്തോടെ പരവേശത്തോടെ ഏകദേശം 8 മണിയോടെ ഫോണിൽ വിളിച്ചു. അത്യാവശ്യമായി വീട്ടിലേക്ക് വരണം, കട്ടിലിൽ നിന്നും ഞാൻ വീണു, എനിക്ക് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ആരെയെങ്കിലും കൂടെ വിളിച്ചോളും. എൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്ന ഗുരിസ്ഥാനീയനായ ജോൺ സാറിൻ്റെ സങ്കടം എനിക്ക് കൃത്യമായി മനസ്സിലായി. ഏകദേശം 200 ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും യാതൊരു കാരണവശാലും എനിക്ക് ഒഴിവാകാനാകില്ലെന്നറിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആത്മസുഹൃത്തും നടനുമായ കൈലാഷിനെ വിളിച്ചു. ജയരാജ് സാറിൻ്റെ പടത്തിലെ ഷൂട്ടിംഗ് കഴിഞ്ഞു വീട്ടിലെത്തിയ കൈലാഷ് കുടുംബവുമായി അത്താഴം കഴിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് എൻ്റെ വിളി. ഉടനെ അവൻ കുടുംബവുമായി ജോൺ സാറിൻ്റെ വീട്ടിലേക്ക് കുതിച്ചു. ഞാൻ ഫോണിൽ ജോൺ സാറിനോട് സംസാരിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. വെറും 20 മിനിറ്റ് കൊണ്ട് അവർ സാറിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കട്ടിലിൽ നിന്ന് വീണ് തണുത്ത് നിലത്ത് കിടക്കുന്ന സാറിനെ ഉയർത്താനുള്ള വഴികൾ നോക്കി. പക്ഷേ ദേഹഭാരമുള്ള സാറിനെ ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല. ഉടനെ അവർ ഒട്ടനവധി ആംബുലൻസുകാരെ വിളിച്ചു. പക്ഷെ അവർ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യില്ല അത്രേ. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാത്രമേ അവർ വരികയുള്ളൂ എന്നാണ് മറുപടി കിട്ടിയത്. ഒരൽപ്പം ഭയന്നിരുന്ന സാറിൻ്റെ അരികിൽ ബെഡ്ഷീറ്റുകളും തലയണികളുമായി കൈലാഷ് കൂട്ടിയിരുന്നപ്പോൾ അവൻ്റെ ഭാര്യ ദിവ്യ എറണാകുളത്തെ ഫയർഫോഴ്സുകാരെയും വിളിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മറുപടി ഇത്തരം ആവശ്യങ്ങൾക്ക് ആംബുലൻസുകാരെ വിളിക്കൂ, ഞങ്ങൾ അപകടം ഉണ്ടായാൽ മാത്രമേ വരികയുള്ളൂ എന്നായിരുന്നു. പോലീസ് കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ 2 ഓഫീസർമാർ വീട്ടിലെത്തി. പക്ഷേ 4 പേര് ചേർന്നാലും ഒരു സ്ട്രെച്ചർ ഇല്ലാതെ സാറിനെ ഉയർത്തുക അപകടമുള്ള പ്രയാസമായ കാര്യമായതിനാൽ പോലീസ് ഓഫീസർമാരും ആംബുലൻസുകാരെയും ഫയർഫോഴ്സുകാരെയും വിളിച്ചു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും നിരാശരായി സമയം പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ അവിടെ വന്ന പോലീസുകാർ മടങ്ങിപ്പോയി. തണുത്ത നിലത്ത് കിടന്ന സാറിൻ്റെ ദേഹം മരവിക്കാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ തുണികളും ഷീറ്റുകളുമായി കൈലാഷ് സാറിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. ദിവ്യ വീണ്ടും ആംബുലൻസുകാരെയും ഫയർഫോഴ്സിനെയും കെഞ്ചി വിളിച്ചുകൊണ്ടിരുന്നു. ആരും വന്നില്ല എന്നാണ് സത്യം. അതിനിടയിൽ കൈലാഷിന്റെ വിളിയിൽ നടൻ ദിനേശ് പ്രഭാകരൻ പാനെത്തി. കുറെ കഴിഞ്ഞപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിലെ നല്ലവരായ ആ ഓഫീസർമാർ എറണാകുളം മെഡിക്കൽ സെന്ററിലെ ഒരു ആംബുലൻസുമായി വന്നു. പിന്നെ എല്ലാവരെയും സഹായത്തോടെ വളരെ കഷ്ടപ്പെട്ട് സാറിനെ കട്ടിലിലേക്ക് കിടത്തുമ്പോൾ സമയം 2 മണി വെളുപ്പായിരുന്നു. അന്നത്തെ ആഘാതം സാറിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല. അവിടെ നിന്നും തുടങ്ങിയ ഓരോരോ പ്രശ്നങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, 3 ആശുപത്രികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആദരണീയനായ സാനിമാഷിൻ്റെ സ്വന്തം കൈപ്പടയിലെ എഴുത്തുമായി ഞാനും കൈലാഷും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അത്യാവശ്യം സഹായങ്ങൾ ലഭിച്ചെങ്കിലും എല്ലാം വിഫലം. അദ്ദേഹം വിട്ടുപിരിഞ്ഞുപോയി. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ജോൺ സാർ എന്നോട് അവസാനമായി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, എനിക്കും നിങ്ങൾക്കും വയസ്സാകും, നമ്മൾ ഒറ്റയ്ക്കാകും എന്ന് തീർച്ച. ഒരത്യാവശ്യത്തിന് ആരെയാണ് വിളിക്കേണ്ടത്, ആരാണ് വിളി കേൾക്കുക, സഹായിക്കുക? നമുക്കെല്ലാവർക്കും ചിന്തിക്കണം, പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ നാമോദയത്തിൽ അധികാരികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു കൈസഹായ പദ്ധതി ഉടനെ ആവിഷ്കരിക്കണം. എൻ്റെ അനുഭവങ്ങളും കഥകളും സങ്കടങ്ങളും കേൾക്കാൻ എന്നെ ശാസിക്കാൻ ഒരുപാട് യാത്രകൾക്ക് കൂടെ ഉണ്ടായിരുന്ന സാറ് ഇനി ഉണ്ടാവില്ലെന്നത് എന്നെ കരയിപ്പിക്കുന്നു. അന്തരിക്കുമ്പോൾ അനുശോചനം അറിയിക്കാൻ ആയിരങ്ങളേറെ, അത്യാവശ്യത്തിന് ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഇനി ആർക്കും ഉണ്ടാകരുത്. എൻ്റെ ജോൺ പോൾ സാർ മരിച്ചതല്ല, നമ്മുടെ വ്യവസ്ഥിതി കൊന്നതാണ്. കേട്ടല്ലോ, ഇതാണ് ജോളി ജോസഫ് എഴുതിയത്. ഈ കുറിപ്പിൽ എല്ലാമുണ്ട്. ഇപ്പോൾ നടക്കുന്ന നഗ്ന ശക്തികളാണത്. ജോൺ പോളിനെ പോലെയുള്ള ഒരാൾക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ സ്ഥിതി എന്തായിരിക്കും? ആലോചിച്ച് നോക്ക്.
നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സാംസ്കാരിക കേരളത്തിൽ നമുക്ക് എല്ലാം ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാൽ ഒന്നുമില്ല ഇവിടെ ഒരു അത്യാഹിതം അല്ലെങ്കിൽ അപകടം നടന്നാൽ മാത്രമേ ഫയർ ഫോഴ്സിനെ ഓടിയെത്താൻ പറ്റുകയുള്ളൂ ഒരു ജീവൻ രക്ഷിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ പോലീസ് വിളിച്ചാൽ ആരും വരില്ലേ ആംബുലൻസുകാർ പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഇതിലൂടെ നമ്മൾ കണ്ടത് എന്ത് ഭയാനകമായ ഒരു അവസ്ഥയാണ് നേരത്തെയാണെങ്കിൽ കൊറോണയുടെ പേരും പറഞ്ഞു മാറി നിൽക്കാമായിരുന്നു ഇപ്പോൾ എന്ത് കൊറോണ ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറണം ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ അവർ വന്ന് അദ്ദേഹത്തെ കൃത്യസമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആരെങ്കിലും വന്ന ഉദ്യോഗസ്ഥരുടെ ജോലി തെറിപ്പിക്കുമോ അതിന്റെ പേരിൽ അവർക്ക് ജോലി നഷ്ടമാകുമോ അങ്ങനെയുണ്ടെങ്കിൽ ഫയർഫോഴ്സിന്റെ നിയമം പൊളിച്ചെഴുതണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ കാക്കിയിട്ട് നിൽക്കുന്നത് അല്പ മനസാക്ഷി കാണിക്കാമായിരുന്നു അതാണ് ഇവിടെ വേണ്ടത് മനസാക്ഷിയാണ് ഇവിടെ വേണ്ടത് ഇല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതണം മനുഷ്യനെ വേണ്ടാത്ത മനുഷ്യനെ സംരക്ഷിക്കാത്ത മനുഷ്യനെ പ്രയോജനമില്ലാത്ത ഈ നിയമങ്ങൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി